പ്രത്യക്ഷ തിരഞ്ഞെടുപ്പിന് ഉദാഹരണങ്ങൾ ഏവ? താഴെ പറയുന്നവയിൽ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പിന് ഉദാഹരണങ്ങൾ ഏവ? ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ, രാജ്യസഭാ തിരഞ്ഞെടുപ്പ്. ഓപ്ഷൻ ബി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ്. ഓപ്ഷൻ സി, ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്കുള്ള തിരഞ്ഞെടുപ്പ്. ഓപ്ഷൻ ഡി, ലോക്സഭാ തിരഞ്ഞെടുപ്പ്. ഓപ്ഷൻസ് ഒന്നുകൂടി വായിക്കാം. രാജ്യസഭാ തിരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ്, ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്കുള്ള തിരഞ്ഞെടുപ്പ്, ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ്. ആൻസർ ഓപ്ഷൻ ബിയും ഡിയും ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പും ലോക്സഭാ തിരഞ്ഞെടുപ്പും. പ്രത്യക്ഷ തിരഞ്ഞെടുപ്പിന് ഉദാഹരണങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പും ലോക്സഭാ തിരഞ്ഞെടുപ്പും. പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾ നേരിട്ട് അവരുടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ്. അതിന് ഉദാഹരണങ്ങളാണ് പറഞ്ഞത് ലോക്സഭാ തിരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇലക്ഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം. ഇലക്ഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം. ഇലക്ഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഭാഗം പതിനഞ്ച്. ആകെ പാർട്ടികൾ 25. അതിൽ 15-ാമത്തെ പാർട്ടിയിലാണ് ഇലക്ഷനെ കുറിച്ച് പറയുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹിന്ദി ദേശീയ ഭാഷയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്ന്? ഹിന്ദി ദേശീയ ഭാഷയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്ന്? വർഷം വിത്ത് ഡേറ്റ് എഴുതണേ. ആൻസർ പറയട്ടെ. 1949 സെപ്റ്റംബർ 14. 1949 സെപ്റ്റംബർ 14-ന് ഹിന്ദി ദേശീയ ഭാഷയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. അപ്പൊ ദേശീയ ഹിന്ദി ദിനം എന്നാണ് സെപ്റ്റംബർ 14. ലോക ഹിന്ദി ദിനം ജനുവരി 10. ഹിന്ദി ഔദ്യോഗികമായി സംസാരിക്കുന്ന സംസ്ഥാനങ്ങൾ 10. ഇന്ത്യയിൽ ഹിന്ദി ഔദ്യോഗികമായി സംസാരിക്കുന്ന സംസ്ഥാനങ്ങൾ 10. ഹിന്ദിയുടെ ലിപി ദേവനാഗരി ലിപിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പൊതു തിരഞ്ഞെടുപ്പ് ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്? പൊതു തിരഞ്ഞെടുപ്പ് ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? ആൻസർ യൂണിയൻ ലിസ്റ്റ്. പൊതു തിരഞ്ഞെടുപ്പ് യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. ലിസ്റ്റുകളെ കുറിച്ച് പറയുന്ന ഷെഡ്യൂൾ ഷെഡ്യൂൾ 7. ആകെ ലിസ്റ്റുകൾ 3. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അതിൽ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കാനഡയിൽ നിന്നാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയയിൽ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പ്രായപൂർത്തി വോട്ടവകാശം അല്ലെങ്കിൽ യൂണിവേഴ്സൽ അഡൽറ്റ് ഫ്രാഞ്ചൈസ്. യൂണിവേഴ്സൽ അഡൽറ്റ് ഫ്രാഞ്ചൈസിന്റെ ആർട്ടിക്കിൾ 326. പ്രായം 18. അടുത്ത ക്വസ്റ്റ്യൻ, 61-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം. 61-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം. ആൻസർ 1989.
അറുപത്തിയൊന്നാം ഭേദഗതി നിലവിൽ വന്ന വർഷം 1989. 61ാം ഭരണഘടനാ ഭേദഗതി 1988 പ്രകാരമാണ് വോട്ടിംഗ് ഏജ് 21 നിന്ന് 18 ആക്കി കുറച്ചത് രാജീവ് ഗാന്ധി ഗവൺമെന്റിന്റെ കാലത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? പ്രസ്താവനകൾ വായിക്കാം. വോട്ടവകാശം ഭരണഘടനാപരമായ അവകാശമാണ്. ഒന്നാമത്തേത്, വോട്ടവകാശം ഭരണഘടനാപരമായ അവകാശമാണ്. രണ്ടാമത്തേത്, വോട്ടവകാശം നിയമാവകാശമാണ്. മൂന്ന്, വോട്ടവകാശം ഒരു പൗരന്റെ മൗലിക അവകാശമാണ്. നാല്, വോട്ടവകാശം ഒരു പൗരന്റെ രാഷ്ട്രീയ അവകാശമാണ്. ഇതിലെ തെറ്റായത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ 2011 മുതൽ.
1993 ഡിസംബർ 3. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി. ആൻസർ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ആൻസർ സുകുമാർ സെൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ. അടുത്തത്, ഇന്ത്യയിൽ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ആരാണ്? ഇന്ത്യയിൽ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ആരാണ്? ഇന്ത്യയിൽ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ആരാണ്? ആൻസർ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ. ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ. ഇദ്ദേഹത്തെ നിയമിക്കുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ മലയാളി. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ മലയാളി. ആൻസർ ടി എൻ ശേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ആൻസർ ആർട്ടിക്കിൾ 243 കെ. ആർട്ടിക്കിൾ 243 കെ. കേരളത്തിലെ നിലവിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരാണ്? അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ നിലവിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരാണ്? ആൻസർ സഞ്ജയ് എം കൗൾ. സഞ്ജയ് എം കൗൾ. അടുത്ത ക്വസ്റ്റ്യൻ, വോട്ടർ പട്ടിക കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. വോട്ടർ പട്ടിക കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ആൻസർ ഹരിയാന. അടുത്ത ക്വസ്റ്റ്യൻ, മണ്ഡലങ്ങളുടെ അതിർത്തി നിർണയിക്കാൻ വേണ്ടി രൂപീകരിച്ച കമ്മീഷൻ. മണ്ഡലങ്ങളുടെ അതിർത്തി നിർണയിക്കാൻ വേണ്ടി രൂപീകരിച്ച കമ്മീഷൻ. ആൻസർ അതിർത്തി നിർണയ കമ്മീഷൻ അഥവാ ഡിലിമിറ്റേഷൻ കമ്മീഷൻ. അടുത്തത്, നിലവിലെ കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? നിലവിലെ കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ആൻസർ രാജീവ് കുമാർ. നിലവിലെ കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രാജീവ് കുമാർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് പ്രകാരം നോട്ട നിലവിൽ വന്ന വർഷവും ദിവസവും. ഇന്ത്യയിൽ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് പ്രകാരം നോട്ട അഥവാ നിഷേധ വോട്ട് നിലവിൽ വന്നത് എന്നാണ്? ആൻസർ 2013 സെപ്റ്റംബർ 27.
2013 സെപ്റ്റംബർ 27. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി പരീക്ഷണാടിസ്ഥാനത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായി പരീക്ഷണാടിസ്ഥാനത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചത് എവിടെയാണ്? ആൻസർ, വടക്കൻ പറവൂർ. 1982 വടക്കൻ പറവൂർ, എറണാകുളം ജില്ല. അടുത്ത ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചത് ഏത് വർഷം മുതലാണ്? സ്വതന്ത്ര ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചത് ഏത് വർഷം മുതലാണ്? ആൻസർ, 1947. എന്നാൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. 28 ക്വസ്റ്റ്യൻ, 2019 നടന്നത് എത്രാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു? 2019 നടന്നത് എത്രാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു? ആൻസർ, 17. നിലവിലുള്ളത് 17 ലോക്സഭയാണ്. ലോക്സഭാ സ്പീക്കർ ഓം ബിർള. 2019 നടന്നത് 17 ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന രീതി കടംകൊണ്ടത് ഏത് രാജ്യത്ത് നിന്നാണ്? രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന രീതി കടംകൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? ആൻസർ, അയർലൻഡ്. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന രീതി കടംകൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. അടുത്തത്, ഒരു പോളിംഗ് ബൂത്തിലെ പരമാവധി വോട്ടർമാരുടെ എണ്ണം. ഒരു പോളിംഗ് ബൂത്തിലെ പരമാവധി വോട്ടർമാരുടെ എണ്ണം. ആൻസർ, 1400. ഒരു പോളിംഗ് ബൂത്തിലെ പരമാവധി വോട്ടർമാരുടെ എണ്ണം 1400. അടുത്തത്, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം. ആൻസർ, 35 വയസ്സ്. വൈസ് പ്രസിഡന്റിനാണെങ്കിലോ? 35 വയസ്സ്. PUCL അഥവാ പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് എന്ന സംഘടന രൂപീകരിച്ച വ്യക്തി. PUCL എന്ന സംഘടന രൂപീകരിച്ച വ്യക്തി. പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്. ആൻസർ, ജയപ്രകാശ് നാരായണൻ. ജയപ്രകാശ് നാരായണാണ് PUCL എന്ന സംഘടന രൂപീകരിച്ചത്. 1976 ഡൽഹി ആയിരുന്നു ആസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി VVPAT ഉപയോഗിച്ച മണ്ഡലം. ഇന്ത്യയിൽ ആദ്യമായി VVPAT ഉപയോഗിച്ച മണ്ഡലം. ആൻസർ, നക്സൽ മണ്ഡലം നാഗാലാൻഡ്. നക്സൽ മണ്ഡലം നാഗാലാൻഡ്. 2013. അടുത്ത ക്വസ്റ്റ്യൻ, നോട്ട അഥവാ നിഷേധ വോട്ടിന്റെ ചിഹ്നം തയ്യാറാക്കിയത്. നോട്ടയുടെ ചിഹ്നം തയ്യാറാക്കിയത്. നോട്ടയുടെ ചിഹ്നം തയ്യാറാക്കിയത്. ആൻസർ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അഹമ്മദാബാദ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അഹമ്മദാബാദ്. 2015 സെപ്റ്റംബർ 18. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് പ്രിഫറൻഷ്യൽ വോട്ടിംഗ് സിസ്റ്റത്തിലൂടെ ഇന്ത്യയിൽ പ്രസിഡന്റായി തിരഞ്ഞെടുത്ത വ്യക്തി. സെക്കൻഡ് പ്രിഫറൻഷ്യൽ വോട്ടിംഗ് സിസ്റ്റത്തിലൂടെ ഇന്ത്യയിൽ പ്രസിഡന്റായി തിരഞ്ഞെടുത്ത വ്യക്തി. ആൻസർ, BV ഗിരി.